ഗ്ലാസ് ബോട്ടിൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ജെസോ ആണ്. അപ്പം ഈ ജെസോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ ഈ വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ജെസോ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടിൽ അടിക്കുന്ന പെയിൻ്റ് ഇളകി പോവാതിരിക്കാനാണ്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം. അപ്പോൾ ജെസോ ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലൈറ്റ് ബ്ലൂ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. സെല്ലോ ടേപ്പ് ഇതാ ഈ ഭാഗത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത്രയും ഭാഗമേ നമ്മൾ പിന്നെ ബോട്ടിലെ പെയിൻറ് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ മേളിലോട്ടായിട്ട് അടിക്കുന്നില്ല. അപ്പോൾ അതാണ്ട് ഇത്രയും ഭാഗം നമുക്ക് വേണ്ട ഭാഗം ഏതാണെന്ന് വെച്ചാൽ അവിടെ ഇതേപോലെ ഒന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ താഴിലോട്ടായിട്ട് നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഈ കളറ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അത് എടുക്കാം. ലൈറ്റ് ഷെയ്ഡായിരിക്കും ഏറ്റവും നല്ലത്. ഈ യെല്ലോ ഒക്കെ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പം നമുക്ക് ഈ ബോട്ടിൽ ഫുള്ളായിട്ട് പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ പെയിൻറ് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെല്ലോ ടേപ്പ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ പെയിൻ്റ് ആണ്. അത് നമുക്ക് ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തോട്ട് അടിച്ചു കൊടുക്കാം. അതിന് മുന്നേ തന്നെ ഇവിടെ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. അവിടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഇതാണ്ട് ആ താഴ്ഭാഗത്തോട്ടായിട്ട് പെയിൻറ് ചെയ്യാൻ പറ്റും. അന്നേരം നമ്മൾ അവിടെ പെയിൻറ് ചെയ്യുന്ന സമയത്ത് ആ സെല്ലോ ടേപ്പിൻ്റെ മുകളിലേ ആവത്തുള്ളൂ. അന്നേരം നമുക്ക് കറക്റ്റ് ഒരു ഷെയ്ഡിങ് കിട്ടും. അപ്പോൾ ദാണ്ടേ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ലൊരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെല്ലോ ടേപ്പ് ഒന്ന് ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ലൊരു ഷെയ്ഡിങ് കിട്ടിയത് കണ്ടില്ലേ. ഇനി ഞാൻ കുറച്ച് ബ്ലാക്ക് കളർ പെയിൻറ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പോയിൻ്റ് ബ്രഷും എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ ബ്ലൂ കളർ പെയിൻറ് ചെയ്ത ഭാഗത്ത് ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. ചെറുതായിട്ട് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ബോട്ടിലിൻ്റെ അവിടെ എവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഈ ഹാർട്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഹാർട്ട് ഷേപ്പ് ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ കളറ് വൂളൻ ത്രെഡ് ആണ്. അത് ദാണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ പണി ഇവിടെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.